നമസ്കാരം ഈ ഫാസിസം ഫാസിസം എന്ന് നാഴിക നാപ്പുവട്ടം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അതേപോലെ തന്നെ അവരുടെ ബോധമില്ലാത്ത അണികളുമൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ രാഷ്ട്രീയ എതിരാളികളായ സ്വാഭാവികമായിട്ടും ബി ജെ പി കാരെയും സംഘപരിവാറുകാരെയൊക്കെയാണ് ഇവർ ഇങ്ങനെ ഫാസിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്നത് ഒരു കാലത്ത് സ്ഥിരമായിട്ട് നരേന്ദ്രമോദിയെ വിളിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ എന്തായാലും കുറേ കാലമായിട്ട് അങ്ങനെയൊരു ആരോപണമില്ല ജനങ്ങൾ വിശ്വാസി വിശ്വസിക്കാത്തത് കൊണ്ടാവാം ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഫാസിസം എന്ന് ആർക്കെങ്കിലും അറിയാമോ ഇവർ ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ അവർ അതിൻ്റെ വക്താക്കളുമാണ് അവർ അത് കൃത്യമായും കാണിച്ചു തരാറുമുണ്ട് പലരെയും അങ്ങനെ വലിയ ഒരു ഫാസിസത്തിൻ്റെ ചുരുളഴിയുകയാണ് ശങ്കുട്ടി ദാസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്കിലെ പോസ്റ്റിലൂടെ അതിങ്ങനെയാണ് തുടങ്ങുന്നത് കൊലപാതക കേസിലെ പ്രതികളായ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന് അന്വേഷണ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രി വിളിപ്പിച്ച് താക്കീത് ചെയ്യുക അയാളെ പാർട്ടിക്കാർ വീട് കയറി ആക്രമിച്ച് നട്ടല്ലൊടിക്കുക കള്ളക്കേസിൽ കുടുക്കി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക കോടതിയെ സമീപിച്ച് കേസും സസ്പെൻഷനും ഒഴിവാക്കി തിരിച്ചു വന്ന ശേഷവും നിരന്തരമായി വേട്ടയാടുക വിരമിക്കുന്നതിൻ്റെ തലേ ദിവസം പ്രത്യേക ദൂതൻ വഴി അച്ചടക്ക എടുത്തതായി മെമ്മോ കൊടുക്കുക അതിൻ്റെ പേരിൽ വിരമിച്ച ശേഷവും പെൻഷനും ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുക സാമ്പത്തിക ഞെരുക്കം കൊണ്ട് അയാളുടെ മക്കൾക്ക് പഠനം പോലും ഉപേക്ഷിക്കേണ്ടി വരിക ഭീഷണി മൂലം അയാൾക്ക് നാടുവിട്ട് അന്യ സംസ്ഥാനത്ത് പോയി ഒളിച്ചു താമസിക്കേണ്ടി വരിക ഒരു ഗതിയുമില്ലാതെ തനിക്കും കുടുംബത്തിനും ഇനി ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ എന്ന് മുഖ്യമന്ത്രിയെ കണ്ട് സങ്കടം ബോധിപ്പിക്കുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ എന്ന് പരിഹസിച്ച് മുഖ്യമന്ത്രി തിരിച്ചയക്കുക ഒടുക്കം കുടുംബം പോറ്റാൻ ഐ പി എസ് ആയി വിരമിച്ച ഉദ്യോഗസ്ഥന് അറുപത്തിയൊന്നാം വയസ്സിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യേണ്ടി വരിക ഇതൊക്കെ ഏതെങ്കിലും നാട്ടിൽ നടക്കുമോ എന്ന് അത്ഭുതം തോന്നുന്നില്ലേ നമ്മുടെ നാട്ടിൽ തന്നെ നടന്നതാണ് ഫസൽ വധക്കേസിലെ യഥാർത്ഥ പ്രതികളായ കാരായി ചന്ദ്രശേഖരനെയും കാരായി രാജനെയും അറസ്റ്റ് ചെയ്ത രാധാകൃഷ്ണൻ എന്ന പോലീസുകാരൻ്റെ ജീവിത കഥയാണിത് അയാളെ എത്രമാത്രം ഉപദ്രവിച്ച ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് പിന്നീട് ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യാൻ മാത്രമേ ഇനി പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിലാണ് നടന്നത് ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതുതന്നെയാണ് ഈ ഇവർ ഈ നാഴീക്ക് വട്ടം പറയുന്ന ഫാസിസം ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമാണ് ഏതൊരു അരിയാഹാരം കഴിക്കുന്ന അരിയോ ഗോതമ്പോ എന്ത് വേണമെങ്കിലും കഴിച്ചോട്ടെ കഴിക്കുന്നവർക്ക് വ്യക്തമാണ് കാര്യം ഐ പി എസ് കാരനായി വിരമിച്ച ഒരാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസം വരുന്നുണ്ടെങ്കിൽ എങ്കിൽ അദ്ദേഹം അത്രയും കാലം സർവീസിലിരുന്നിട്ട് അവിഹിതമായിട്ട് ഒന്നും സംഭാവിച്ചിട്ടില്ല എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം അഴിമതിക്കാരനോ കൈക്കൂലിക്കാരനോ ആയിരുന്നുവെങ്കിൽ അയാൾക്ക് അഗതി വരില്ലായിരുന്നു തൻ്റെ മേലധികാരി പറഞ്ഞ കള്ള കേസെടുക്കാനും സംഘപരിവാറുകാരെ പ്രതിയാക്കാനും സമ്മതിച്ചില്ല എന്ന കാരണത്താലാണ് അദ്ദേഹം നിരന്തരം പീഡി പീഡിപ്പിക്കപ്പെട്ടത് ആദ്യം ഫസൽ വധക്കേസിൽ അത് ആർ എസ് എസ് കാരാണ് ചെയ്തത് എന്ന രീതിയിലാണ് കേരള പോലീസ് കേസെടുത്തിരുന്നത് പിന്നീടാണ് അതിൻ്റെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം സി ബി ഐ പിന്നീട് കേസെടുത്തതിനു ശേഷം അതിൻ്റെ യഥാർത്ഥ പ്രതികളാരുന്നു ഫസൽ വധക്കേസിലെ കൊലപാതകൾ ആർ എസ് എസ് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടതെല്ലാം അവർ ചെയ്തിരുന്നു അങ്ങനെ ഫസലിനെ കൊന്നത് ആർ എസ്സുകാരാണെന്ന് വരുത്തി തീർത്തതിന് ശേഷം ഒരു ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാക്കാനാണ് സി പി എം ആർ പ്ലാനിട്ടത് പക്ഷേ അത് അന്വേഷണം തുടർന്നുള്ള അന്വേഷണത്തിൽ അത് കള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കുകയും അതിലെ പിന്നിലുള്ള പ്രതികൾ സി പി എംകാരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ആർ എസ് എസ്കാരെ പ്രതിയാക്കാൻ വേണ്ടി മുകളിൽ നിന്ന് ഫോഴ്സ് ഉണ്ടായിരുന്നു അതായത് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പോലീസുകാരന് അദ്ദേഹം അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്രത്തോളം പീഡനം അനുഭവിക്കേണ്ടി വരികയും ആ വിരമിച്ചതിന് ശേഷം ഒരു കേവലം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നതും അപ്പോഴും അദ്ദേഹത്തിനെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാം അവർ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ശരിക്കും ആരാണ് ഇവർ ഈ പറയുന്ന ഫാസിസ്റ്റുകൾ ചിന്തിക്കുക വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്